സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാൻ ഡി പി ആറിൽ നേരിയ മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടേക്കും. ഡി പി ആറിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് ദക്ഷിണ റെയിൽവേ ഉന്നതരോട് കേന്ദ്ര റെയിൽവേ മന്ത്രി ആശയവിനിമയം നടത്തി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നാൽ ഉചിതമായി പരിഗണിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. പാരിസ്ഥിതിക സാങ്കേതിക കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്തിയാൽ സിൽവർ ലൈൻ പരിഗണിക്കാവുന്നതാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതോടെയാണ് സിൽവർ ലൈൻ പ്രതീക്ഷകൾ വീണ്ടും ചിറക് മുളച്ചത്. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാൻ ഇനിയെന്തെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കാക്കുകയാണ് സംസ്ഥാനം. പദ്ധതി നടപ്പിലാക്കാൻ നിലവിലെ ഡി പി ആറിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് റെയിൽവേ മന്ത്രാലയത്തിൽ ചർച്ചകൾ നടന്നതായി സംസ്ഥാനത്തിന് വിവരം ലഭിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രിയും ദക്ഷിണ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ആശയവിനിമയം നടത്തിയത്. ഇക്കാര്യം റെയിൽവേ മന്ത്രാലയം ദക്ഷിണ റെയിൽവേയുമായി ആശയവിനിമയം നടത്തിയ ശേഷം കേരളത്തെ അറിയിക്കുമെന്നാണ് പദ്ധതി നടത്തിപ്പുകാരായ കെ റെയിലിൻ്റെ പ്രതീക്ഷ. നിലവിലെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ പറയില്ലെന്നാണ് സൂചന. എന്നാൽ റെയിൽവേയുടെ സ്ഥലത്തിന് കൂടെയുള്ള ഭൂമി ഉപയോഗിക്കാൻ തടസ്സമുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ അലൈൻമെന്റിൽ ചില മാറ്റങ്ങൾ വേണ്ടിവരും. എന്നാലും തിരുവനന്തപുരം മുതൽ തിരൂർ വരെ അലൈൻമെന്റിൽ മാറ്റം വന്നേക്കില്ല. സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്നും ബ്രോഡ് ഗേജ് ആക്കി മാറ്റാനുള്ള നിർദ്ദേശം വരുമോ എന്നും സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. 2020 സമർപ്പിച്ച ഡി പി ആറിൽ 4 വർഷത്തിന് ശേഷം സ്വാഭാവികമായും മാറ്റം വരുത്തേണ്ടി വരുമെന്നാണ് കേരളയിൽ ഉദ്യോഗസ്ഥരെ സൂചിപ്പിക്കുന്നത്. പദ്ധതി ചെലവിൽ പ്രതിവർഷം 5% വർധനവ് കണക്കാക്കിയാൽ 20% പദ്ധതി ചെലവ് കൂടും. ഇക്കാര്യത്തിലെല്ലാം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയോ ദക്ഷിണ റെയിൽവേയുടെ ആശയവിനിമയത്തിനായി കാക്കുകയാണ് കേരളം. ദീപു രവതി, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.